ഹലോ ഹായ് നമസ്കാരം. ഇന്ന് വൈകുന്നേരം നമ്മുടെ ചാനലിൽ അവതാർ എന്ന സിനിമ റീവാച്ച് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആ വീഡിയോൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണെന്ന് കൂട്ടിക്കോളൂ. ഇനി അങ്ങോട്ട് നമ്മൾ സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണെന്നുണ്ടെങ്കിൽ അത് ഏത് തിയേറ്ററിൽ ഏത് സ്ക്രീനിൽ ഏത് സീറ്റിംഗ് പൊസിഷനിൽ ഇരുന്ന് കണ്ടു എന്നുള്ളത് കൂടി മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് മുമ്പ് നമ്മൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഒന്ന് സൂചിപ്പിക്കാറുണ്ടായിരുന്നു. ഇനി തൊട്ട് കൃത്യമായിട്ട് പറയും. പൃഥ്വിരാജ് നായകനാവുന്ന ഷാജി കൈലാസ് സംവിധാനം നിർവഹിച്ച കാപ്പ എന്ന സിനിമ തിരുവനന്തപുരത്ത് ഏരീസ് പ്ലസിൽ OD5 സീറ്റ് നമ്പർ PB6 ഇരുന്നിട്ടാണ് കണ്ടത്. സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മധു, കൊട്ട മധു എന്നറിയപ്പെടുന്ന മധുവിൻ്റെ ഒരു ജീവിതയാത്രയാണ് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത്. ആ ജീവിതയാത്ര പറഞ്ഞ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് മലയാള സിനിമ എക്കാലവും ബഹുമാനിക്കുന്ന ഒരു അതുല്യ പ്രതിഭയുടെ ജീവിതത്തെ ഓർത്തെടുക്കുന്ന, സിനിമകളെ ഓർത്തെടുക്കുന്ന ഒരു ഓഡിയോ ബുക്ക് കൂടി പരിചയപ്പെടുത്തുകയാണ്. കുക്കു FM അവൈലബിൾ ആയ പത്മരാജൻ വെള്ളിത്തിരയിലെ ഗന്ധർവൻ എന്ന ഓഡിയോ പുസ്തകം. ഇതടക്കം നിരവധി അനവധി ഒറിജിനൽസ് ആൻഡ് ബുക്ക് സമ്മറീസ് അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിലെ ലീഡിംഗ് പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. അവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി 50% ഡിസ്കൗണ്ട് തരുന്നുണ്ട്. ചെയ്യേണ്ട എത്ര ഉള്ളൂ, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അതേ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക, UNNI50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക. അവരുടെ വാർഷിക നിരക്കിൽ 50% ഡിസ്കൗണ്ട് നമുക്ക് സ്വന്തമാക്കാം. കുക്കു FM-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ പുതിയ കോണ്ടന്റ് അവൈലബിൾ ആകുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് തരും എന്നുള്ളതാണ്. ഓരോ ദിവസവും ഓരോ പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് മാറുകയാണ്. അതിൽ നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളവ അത്യാവശ്യം നെറ്റൊക്കെ കിട്ടുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതിനിടയ്ക്ക് ഇത് കേട്ട് ആസ്വദിക്കാം എന്നുള്ളതാണ്. ആൻഡ് ചില ആളുകൾക്ക് ഒത്തിരി ഒന്നും സ്പീഡ് പറഞ്ഞാൽ മനസ്സിലാവില്ല, അപ്പോൾ സ്പീഡ് കുറയ്ക്കുക. അതുപോലെ ചില ആളുകൾക്ക് സ്പീഡിൽ കേൾക്കണം എന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ സ്പീഡ് കൂട്ടി കേൾക്കാനും ഒക്കെയുള്ള അവസരം കുക്കു FM ആപ്പിലുണ്ട്. സോ കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ. നമുക്കിനി കാപ്പയിലേക്ക് വരാം. അതിൻ്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ് കുറച്ച് മൊമെന്റ്സ് ആണ്. അതായത് സിനിമ മൊത്തത്തിൽ എനിക്ക് ഗംഭീര അനുഭവമായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ സിനിമയിലെ ചില രംഗങ്ങൾ വളരെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. ഈ മധു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എങ്ങനെയാണ് കൊട്ട മധു എന്ന പേരിൽ ഫേമസ് ആവുന്നത് എന്നൊക്കെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യത്തക്ക രീതിയിൽ നടക്കുന്ന കുറേ ഇൻസിഡൻസ് ഉണ്ട്. അതിനെ അവർ ചിത്രീകരിച്ചിരിക്കുന്ന രീതി, അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, അത് സ്ക്രീനിൽ വരുമ്പോഴുള്ള ഇമ്പാക്റ്റ്, അതൊക്കെ വളരെ രസമായിട്ട് തോന്നി. അതിൽ ബഹുഭൂരിപക്ഷവും സംഭവിക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ തന്നെയാണ്. അങ്ങനെ ചില മൊമെന്റ്സ് ഉണ്ട് എനിക്ക് സിനിമയിൽ വളരെ ഇഷ്ടപ്പെട്ടത്. രണ്ടാമത്തെ പോസിറ്റീവ് ഇതിലെ ഫൈറ്റ് സീക്വൻസുകളും അതുപോലെ ചേസിങ് രംഗങ്ങളൊക്കെ ഉണ്ട്. ഒരു കാർ ബൈക്ക് നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടതാണ്. ആ ചേസിങ് സീനുകളും ഫൈറ്റ് സീക്വൻസൊക്കെ അത്യാവശ്യം രസമായിട്ട് എടുത്തിട്ടുണ്ട്. എന്നാലും ട്രെയിലറൊക്കെ കണ്ടതും അതുപോലെ തന്നെ പൃഥ്വിരാജ് അടക്കമുള്ളവർ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് പറയുന്നതൊക്കെ കേട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു പഞ്ച് എൻ്റെ ഉള്ളിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു മാസ് മസാല ആക്ഷൻ സംഭവമൊക്കെ ആയിരുന്നു. പക്ഷേ അത്ര ഒരു ഇമ്പാക്റ്റ് ഈ ഫൈറ്റ് സീക്വൻസിനും ചേസിനും കൊണ്ടുവരാൻ പറ്റി എന്നെനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എങ്കിലും ഒരു മലയാള സിനിമയിൽ അത്യാവശ്യം രസമായി തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ വിഷ്വലി ഇമ്പാക്റ്റോടുകൂടി കൊണ്ടുവന്നു എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. അതുപോലെ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ ലൗഡ് ആൻഡ് ഹെവി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേ നമുക്ക് അതിൽ നിന്നൊരു ഒരു ടേക്ക് ഹോം ഉണ്ടാവുമല്ലോ. ആ BGM-ൽ ചിലതൊക്കെ ഇപ്പം KGF കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ലൂപ്പായിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെ എന്നോടൊപ്പം വന്നൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നുമല്ല, വളരെ ലൗഡായിട്ട് നല്ല ബീറ്റിൽ ഇങ്ങനെ ഒരു സാധനം പോകുന്നുണ്ട്, സിനിമയെ ഇങ്ങനെ താങ്ങി നിർത്തുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിലെന്തോ ഒരു മുഴുവിപ്പിക്കൽ ഒരു ഫീൽ ഉണ്ടല്ലോ, മറ്റേ സാധനം അത് കിട്ടിയില്ല. പിന്നെ പോസിറ്റീവ്സ് ആയിട്ട് എടുത്ത് പറയാനുള്ളത് പെർഫോമൻസുകളാണ്. എല്ലാവരും നല്ല പെർഫോമേഴ്സ് ആണ്. പക്ഷേ അവരുടെയൊക്കെ ഏറ്റവും ഗംഭീര പ്രകടനങ്ങളാണോ ഈ സിനിമയിൽ കണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല താരങ്ങളും അവരിതിനു മുമ്പ് അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഒരു ഷാഡോ ലെവലിലേക്കുള്ള പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടി കഥാപാത്രങ്ങളെ ഒന്ന് എഴുതി ശക്തി പിടിപ്പിച്ചിരുന്നെങ്കിൽ അത് നല്ല പഞ്ചിങ് ആയിട്ട് അനുഭവപ്പെട്ടേനെ. അടുത്തൊരു പോസിറ്റീവ് സിനിമയുടെ ഭാഷയാണ്. സിനിമ സംസാരിക്കുന്ന ഭാഷ, തിരുവനന്തപുരത്താണ് സിനിമ നടക്കുന്നത്, അപ്പോൾ ഇവിടെയുള്ള കഥാപാത്രങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇവിടുത്തെ തന്നെ ഭാഷയായിരിക്കണം. അതിലൊരു സ്ഥലത്ത് മാത്രം എനിക്ക് ജഗദീഷേട്ടനെ കൊണ്ടൊരു ഡയലോഗ് പറയിപ്പിച്ചപ്പോൾ അതുവരെ ഈ നാടൻ ഭാഷ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന എന്തിനടേ പോടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ സമന്മാരോടാണ് സന്ധി ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് കുറച്ച് അസ്ഥാനത്ത് കയറി വന്ന ഡയലോഗായിപ്പോയി എന്നെനിക്ക് തോന്നി. പക്ഷേ അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നല്ല തിരുവനന്തപുരം ഭാഷ കേട്ടു എന്നുള്ളതാണ്. ഈ വലിച്ച് നീട്ടി കോമഡി ആക്കി തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും പല രീതിയിലാണ് ആ ഭാഷ സംസാരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടലും ചുരുക്കലും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് കുറേ കൂടി ഒറിജിനാലിറ്റി ഫീൽ ചെയ്തു. തമാശയ്ക്ക് വേണ്ടി തിരുവനന്തപുരം ഭാഷ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ മാറി വളരെ ക്ലോസ് ടു പീപ്പിൾ അല്ലെങ്കിൽ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഭാഷ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പൃഥ്വിരാജ് അടക്കം എല്ലാ താരങ്ങളും അത് വളരെ രസമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ ഈ നെഗറ്റീവ്സ് എന്ന് കേൾക്കുന്നതേ ചിലർക്ക് അലർജിയാണ്. നിങ്ങൾ എന്തിനാണ് നെഗറ്റീവ് പറയുന്നത്? നെഗറ്റീവ് പറയാതെ എങ്ങനെയാണ് സിനിമയുടെ റിവ്യൂ പൂർത്തിയാവുക? അപ്പം നെഗറ്റീവ്സിൽ ഒന്നാമത്തെ കാര്യം
വളരെ പ്രെഡിക്റ്റബിൾ ആയിപ്പോയി എന്നുള്ളതാണ്. ഈ സിനിമയിലെ പല രംഗങ്ങളും ഇതിങ്ങനെ വന്നു വന്ന് പോകുമ്പോൾ നമുക്കറിയാം ഇതിങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയാണ് ലാൻഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്ന സിനിമയ്ക്ക് ആസ്പദമായ കഥ വായിച്ചിട്ടില്ല, അതിൻ്റെ ട്രെയിലർ ഡീകോഡിംഗ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആ മൂലകഥ വായിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ട്രെയിലർ ഡീകോഡിങ്ങിൽ പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ തെറ്റിയിട്ടുണ്ട്. പക്ഷേ സിനിമ കാണുന്ന സമയത്ത് ഒരു ക്യാരക്ടർ ഇങ്ങനെ വരുന്നു, ഇന്ന കാര്യം സംഭവിക്കുന്നു, അപ്പോൾ അറിയാം ഇതിങ്ങനെയാണ് അവസാനിപ്പിക്കാൻ പോകുന്നത്, ഇന്ന രീതിയിലാണ് ഇത് തുടങ്ങുന്നത്, അപ്പോൾ ഉറപ്പായി ഇത് അവസാനിപ്പിക്കാൻ പോകുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും, ഇയാൾക്കാണ് അതിന് ഏറ്റവും കൂടുതൽ അർഹതയുള്ളത്, ഇയാൾ തന്നെ അത് ചെയ്യണം എന്നൊക്കെയുള്ള തോന്നലുകൾ നമുക്ക് തുടക്കത്തിലുണ്ടാവും. നമ്മൾ ഒരുപാട് ഇത്തരം സിനിമകൾ കണ്ടിട്ടുള്ളത് കൊണ്ട് സ്വാഭാവികമായും ഏകദേശം അതൊക്കെ തന്നെയാണ് സിനിമയുടെ അവസാന ഭാഗത്ത് സംഭവിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ അതിൻ്റെ വിഷ്വൽ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കൂടി കിണഞ്ഞ് പരിശ്രമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും സിനിമ ഒരു ആവറേജ് അനുഭവം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇത്തരം ഒരു ആക്ഷൻ സസ്പെൻസ് സാധനങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു രോമാഞ്ചമൊക്കെ വരണ്ടേ എവിടെയെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു മൊമെൻ്റ് സിനിമയിൽ ക്രിയേറ്റ് ആയി എന്ന് എനിക്ക് തോന്നിയില്ല. ഒരു ആവറേജ് അനുഭവമായിരുന്നു സിനിമ ഉടനീളം. പിന്നെ പറയാനുള്ളത് സിനിമയുടെ ക്ലൈമാക്സ് ട്വിസ്റ്റാണ്. ട്വിസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, പക്ഷെ സിനിമ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു മൂന്നാല് ട്വിസ്റ്റുകൾ ഉണ്ടാവും. ഏതൊരു സസ്പെൻസ് ഉള്ള സിനിമയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉണ്ടാവും. ഇതിൽ ഏത് ട്വിസ്റ്റ് കൊണ്ടുവരികയാണെങ്കിലും ഇനി അതല്ല ഈ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാണ് അവതരിപ്പിക്കുന്നതെങ്കിലും ആ ട്വിസ്റ്റ് കാണുമ്പോൾ നമുക്കൊരു ഒരു ചാർജ് ഉണ്ടാവണ്ടേ. ആ ചാർജൊന്നും ഉണ്ടായില്ല. നമ്മൾ പ്രതീക്ഷിച്ച ട്വിസ്റ്റുകളിൽ ഒന്ന് തന്നെയാണ് സംഭവിക്കുന്നത്, പക്ഷേ അതിലത്ര ഒരു പഞ്ച് ഫീൽ ചെയ്തില്ല. അല്ലെങ്കിൽ ആ ട്വിസ്റ്റിനെ അരക്കിട്ട് ഉറപ്പിക്കുക എന്ന് പറയില്ലേ, ആ ഒരു സംഭവം അത്ര സെറ്റായില്ല. ആൻഡ് ആകെ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ ഒരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് കാപ്പ അനുഭവപ്പെട്ടത്. എന്നെ സംബന്ധിച്ച് എന്നിലെ പ്രേക്ഷകനൊരു 50% ഹാപ്പിയാണ് എന്ന് പറയാം. ഇനി നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.